ഭരണകൂട വേട്ടയ്ക്കെതിരെ വടകരയിൽ എസ് ഡി പി ഐ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. നൂറുകണക്കിന് ആളുകളാണ് ഈയൊരു പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇഡി നിരന്തരമായി റെയ്ഡ് ചെയ്യുന്നുവെന്നാരോപിച്ചും ഒപ്പം തന്നെ ബി ജെ പിക്ക് എതിരെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുമൊക്കെ കൊണ്ടായിരുന്നു ഈയൊരു റാലി സംഘടിപ്പിച്ചത്. ഈയൊരു കോവിഡിന്റെ പശ്ചാത്തലത്തിലും നൂറുകണക്കിന് ആളുകൾ ഈയൊരു റാലിയിൽ പങ്കെടുക്കുകയുണ്ടായി. പഴയ സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റാലി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. നിരവധി പോലീസുകാരും സുരക്ഷയുമായി ഈയൊരു റാലിയോടൊപ്പം അല്ലെങ്കിൽ റാലിക്ക് സുരക്ഷ നൽകിക്കൊണ്ട് ഒപ്പമുണ്ടായിരുന്നു. സി ഐ ഹരീഷ്, ഒപ്പം തന്നെ എസ് ഐ ഷറഫുദ്ദീൻ, ഒപ്പം തന്നെ കമാൻഡോകൾ, നിരവധി പോലീസുകാർ എല്ലാവരും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയും മറ്റും ഈയൊരു റാലിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. നേതാക്കൾക്കെതിരെ ഇനിയും നടപടിയുണ്ടായാൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രവർത്തകർ പറയുന്നത്. ഈ ഒരു പരിപാടി പുതിയ സ്റ്റാൻഡിലാണ് സമാപിച്ചത്. അവിടെ നടന്ന ഉദ്ഘാടന സമ്മേളനം സജീർ മാന്തോട്ടം
നിർവഹിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി നാസർ തുറയൂർ, വടകര ഡിവിഷൻ പ്രസിഡന്റ് ഹാരിസ് സി എ, കുറ്റ്യാടി ഡിവിഷൻ പ്രസിഡന്റ് സാദിഖ് ബാങ്ക്രോഡ, ജെ പി അബൂബക്കർ തുടങ്ങിയവർ ഈയൊരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യം പരിശോധിച്ചാൽ ഇവിടെയുള്ള അന്വേഷണ ഏജൻസികൾക്കറിയാം, ജനങ്ങൾക്ക് നന്നായി അറിയാം, ഏത് സംവിധാനത്തോടും ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ സംവിധാനങ്ങൾ അനുസരിച്ചും രാജ്യത്തിന്റെ ഭരണകൂടങ്ങൾ നിയന്ത്രിക്കുന്ന ഏത് അന്വേഷണ ഏജൻസിയോട് സഹകരിച്ചും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ. അതേ രീതിയിൽ തന്നെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഈടി ഞങ്ങൾക്കെതിരെ നീക്കങ്ങളും പ്രവർത്തനങ്ങളും ആരംഭിച്ചപ്പോൾ, ഞങ്ങളുടെ പല നേതാക്കളെയും നോട്ടീസ് നൽകിയും അല്ലാതെയും വിളിപ്പിച്ചപ്പോൾ, അത് അങ്ങ് ഡൽഹിയിൽ പോയിട്ടാണെങ്കിൽ അവിടെ, അതല്ലെങ്കിൽ കേരളത്തിൽ അവരുടെ ഓഫീസുകളിൽ പോയിട്ടാണെങ്കിൽ ആ രീതിയിൽ അവരോട് സഹകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 2 വർഷം ഞങ്ങളുടെ നേതാക്കളും സംഘടന മുന്നോട്ട് പോയിട്ടുള്ളത്. വിവിധ ഘട്ടങ്ങളിൽ ഞങ്ങൾ നേതാക്കളെ വിളിച്ചു, പല അന്വേഷണങ്ങൾ നടത്തി, പല ചോദ്യോത്തരങ്ങൾ നടത്തി. എന്നാൽ അന്യായമായി വല്ലതും സമ്പാദിച്ചതായോ, സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതായോ, ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഈ സംഘടന എന്തെങ്കിലും ഫണ്ട് കൈപ്പറ്റിയതായോ, എന്തെങ്കിലും ഈ രാജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതായോ, കഴിഞ്ഞ 2 വർഷമായി സദാ ഞങ്ങളുടെ പിന്നാലെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഡി ഡിപ്പാർട്ട്മെന്റിനെ ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 3 ഡിസംബർ അതിരാവിലെ അതീവ രഹസ്യമായിക്കൊണ്ട് ഞങ്ങളുടെ നേതാക്കളുടെ വീടുകളിലേക്ക് കയറി വരുന്നു. ആരും അറിഞ്ഞിരുന്നില്ല, RSS മാത്രമാണ് അറിഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് കൂടെ ജനൽ ടിവി വന്നിരുന്നത്. കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളെല്ലാം നോക്കുകുത്തികളാവുകയായിരുന്നു. പലരും എവിടെയാണ് അന്വേഷണം നടക്കുന്നത്, എവിടെയാണ് റെയ്ഡ് നടക്കുന്നത് അറിയില്ല. കോഴിക്കോട് ഞങ്ങളുടെ ദേശീയ നേതാവ് പ്രൊഫസർ പി കോയാ സാഹിബിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നുണ്ട് എന്ന വാർത്ത വന്നപ്പോൾ, അദ്ദേഹത്തിന്റെ ഓഫീസിലും നടക്കുന്നുണ്ട് എന്ന് വാർത്ത പ്രചരിക്കുന്നു മാധ്യമങ്ങളിൽ, ഉടനെ അന്വേഷണം വെച്ച് കേരള പോലീസ് ഉദ്യോഗസ്ഥർ ഐവൈസിയിലേക്ക് വരുന്നു, അവിടെയുള്ള ഒരു ട്രസ്റ്റിലേക്ക് വരുന്നു. മാവൂരോട് അറിയില്ല എവിടെയാണ്, കൃത്യമായ വിവരമില്ല. പിന്നീട് അറിയുന്നു യൂണിറ്റി ഹൗസിൽ റെയ്ഡ് നടക്കുന്നു എന്ന്. യൂണിറ്റി ഹൗസിന്റെ പരിസരത്ത് ഒത്തുകൂടിയ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഏതിന്റെ പശ്ചാത്തലത്തിൽ റെയ്ഡാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങളോട് ചോദിക്കുകയാണ്. സ്വപ്നയുമായി ബന്ധപ്പെട്ട റെയ്ഡാണോ, അതല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട റെയ്ഡാണോ, ഒരു വിവരവും അവർക്കില്ല. അത് ഈ വിഷയത്തിൽ നിന്നല്ല, ഇനി ഏത് വിഷയത്തിലും കേന്ദ്ര ഏജൻസികൾ ഈ കേരളത്തിലേക്ക് വന്നുകൊണ്ട് അത് ഏത് IJP എതിരാളികൾ നേരിടുന്നതോ ഇനി ആരും ഇവിടെ അറിയാൻ പോകുന്നില്ല. കാരണം അവർ വരുത്തിയിട്ടുള്ള ഭേദഗതികളും പല ആക്ടുകളിൽ അവർ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളും കേരള സർക്കാരുകൾക്ക് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് ഒരു അധികാരവും ഇല്ലാതെ ആ അധികാരത്തിനു മേൽ മറ്റൊരധികാരം സ്ഥാപിച്ചുകൊണ്ട് ഈപ്പെടുത്തുന്ന പലതരത്തിലുള്ള ഭേദഗതിയുമാണ് കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ളത്.